കടന്നത് ക്ഷീണത്തിനുമേൽ ക്ഷീണം പേറിയിട്ടാണ്. ഉമ്മയെ വാപ്പയെ രണ്ടുപേരെയും നോക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു ഇനി പറയുന്നത് ഉമ്മയുടെ വിഷയം മാത്രമാണ്, വാപ്പയുടെ വിഷയം പറഞ്ഞിട്ടേ ഇല്ല. എന്തുകൊണ്ട്? മുഫസ്സിരീങ്ങൾ പറയുന്നു, വാപ്പയെ മോൻ കാണുന്നുണ്ട്, വാപ്പ ചെയ്യുന്ന ഉപകാരം മോൻ കാണുന്നുണ്ട്. മോൻ ചിന്തിക്കും ഉമ്മപ്പ എന്താണ് ചെയ്യുന്നത്, വാപ്പ കൊണ്ടുവരുന്ന കാശ് കൊണ്ട് ഉമ്മ ഷോപ്പിംഗ് മാളിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഉമ്മ ചെയ്യുന്ന സേവനം, അത് ഉപ്പയുടെ തന്നെ സമ്പാദ്യം ഉമ്മ ചെലവഴിക്കുകയല്ലേ, എന്റെ ഉമ്മ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് മക്കളൊരു പക്ഷേ ചോദിച്ചേക്കാം. അതുകൊണ്ട് അല്ലാഹു മക്കള് കണ്ടിട്ടില്ലാത്ത എന്നാൽ ഈ മക്കൾക്ക് വേണ്ടി ഉമ്മ ചെയ്ത ഒരു സേവനം പരിശുദ്ധ ഖുർആനിൽ ഖിയാമത്ത് നാൾ വരെ ഓതപ്പെടുന്ന വചനങ്ങളായി, അല്ലാഹുവിന്റെ വചനങ്ങളായി നിശ്ചയിച്ചിരിക്കുന്നു. ഹമലതുഹു ഉമ്മുഹു, വാപ്പയെ ഉമ്മയെ നോക്കണമെന്ന് പറഞ്ഞിട്ട് ഉമ്മയുടെ വിഷയം മാത്രമാണ് അല്ലാഹു പറഞ്ഞത്. ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ, ക്ഷീണത്തിനുമേൽ ക്ഷീണമായിട്ടാണ് അവന്റെ ഉമ്മ അവനെ കൊണ്ടു നടന്നത്. 9 മാസം അല്ലെങ്കിൽ 10 മാസം ഗർഭം ചുമന്നത്. ഗർഭം ആയയിടം മുതൽ ഛർദിയായിരുന്നു, ഭക്ഷണം കഴിക്കാൻ വയ്യ, ഭക്ഷണത്തിന്റെ വാസന വരുമ്പോഴേക്കും ഛർദിക്കുന്നത്, നടക്കാൻ വയ്യ, കാലിന്റെ ഞരമ്പുകൾ പിടഞ്ഞു വന്ന് നടക്കാൻ കഴിയാതെ ആ 9 മാസം ഉമ്മ കൊണ്ടു നടന്നത്, നിന്നെ വയറ്റിൽ കൊണ്ടു നടന്നത് മോനെ നീ അറിഞ്ഞിട്ടില്ല. ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ, ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന് വിഷമം വരുമോന്ന് വിചാരിച്ച് ഉമ്മ ഒരു ഭാഗത്തേക്ക് മാത്രമാണ് ചെരിഞ്ഞു കിടന്നത്. മോന് വിഷമമാകുമോ എന്ന് വിചാരിച്ച് ഉമ്മായുടെ പല ഭക്ഷണവും ഉമ്മ മാറ്റിവെച്ചിട്ടുണ്ട്. ഛർദിയോട് ഛർദിയായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് മണിക്കൂറുകളോളം ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ കാത്തിരുന്ന് വെയിൽ കൊണ്ട് വിയർത്ത് തളർന്ന് ക്ഷീണിച്ച് മണിക്കൂറുകളോളമാണ് ഓരോ ആഴ്ചയും, 2 ആഴ്ച കൂടുമ്പോൾ ഡോക്ടറെ കാണാൻ നിന്റെ ഉമ്മ പോയത്. മോനെ നീ ഒന്ന് പ്രസവിച്ചു വരുന്ന നാള് വരേക്കും നിന്റെ ഉമ്മ ചെയ്ത സേവനം വലുതാണ് മോനെ. 2 വർഷം താഴെ വെക്കാതെ കയ്യിലെടുത്തുകൊണ്ടാണ് ഉമ്മ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് നിനക്ക് ഭക്ഷണം തന്നത്. അതുകൊണ്ട് എനിക്കും നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി ചെയ്യണമെന്ന് നിന്നോട് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അത് നീ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പരിശോധിക്കാൻ പോകുന്നുണ്ട്. എന്റെ അരികത്തേക്കാണ് നീ തിരിച്ചു വരാൻ പോകുന്നത്, മരിച്ചു കഴിഞ്ഞാൽ എന്റെ മുമ്പിലേക്കാണ് നീ വരാനിരിക്കുന്നതെന്ന വലിയൊരു താക്കീത് കൊണ്ടാണ് ആയത്ത് അവസാനിക്കുന്നത്. നിന്നെ നിന്റെ ഉപ്പയോടും ഉമ്മയോടും ഞാൻ വസിയത്ത് ചെയ്ത് ഏൽപ്പിക്കുകയാണ്, അവരെ നോക്കണമെന്ന് പറഞ്ഞിട്ട് യമനിൽ നിന്ന് വരുന്നൊരു ചെറുപ്പക്കാരൻ, യമൻ എത്ര ദൂരെയാണ്, മക്കയിൽ നിന്ന് ഹജ്ജിന് വന്നതാണ്. യമനിൽ നിന്ന് നമുക്ക് ഇന്ന് സൗദി അറേബ്യയിലെ മക്കയിൽ നിന്ന് യമനിലേക്ക് സനായിലേക്ക് എത്തണമെങ്കിൽ എത്ര മണിക്കൂറുകൾ ഡ്രൈവ് ചെയ്യണം, എത്ര മണിക്കൂറുകൾ ഡ്രൈവ് ചെയ്യണം, എത്ര സ്പീഡിൽ യാത്ര ചെയ്താൽ എത്ര മണിക്കൂറുകൾ എടുക്കും സനായിലെത്തണമെങ്കിൽ? അത്രയും ദൂരമുള്ളൊരു നാട്ടിൽ നിന്ന് പ്രായമായ ഉമ്മാക്ക് ഹജ്ജിന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോ മോൻ പറഞ്ഞു, ഉമ്മാ പോകാൻ വാഹനമില്ല, ഉമ്മാ നമുക്ക് മൃഗമില്ല, ഒട്ടകമില്ല, എന്നാൽ എന്റെ തോളത്തുമ്മ ഇരിക്കുമോ, ഉമ്മയെ ഞാൻ കൊണ്ടുപോകാം. എത്ര കിലോമീറ്റർ? 1000 വരുന്ന കിലോമീറ്റർ ഉമ്മയെ തോളിൽ വെച്ച് നടത്തി കൊണ്ടുപോയൊരു മോൻ സുഹാബത്തിന്റെ കാലത്ത് ജീവിച്ചിട്ടുണ്ട്. സുഹാബിയല്ല, താബിഈയാൻ, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടില്ല. പ്രായമായ ഉമ്മ മുതുക വളഞ്ഞ് ആ ചെറുപ്പക്കാരന്റെ തോളിൽ ഇരിക്കുകയാണ്. മക്കവരെ കൊണ്ടുവന്നു. ആ കൊണ്ടുവന്ന യാത്ര നമ്മൾ ഓർക്കണം. നമുക്ക് ഇവിടെ നിന്ന് വടകര മുക്കിൽ നിന്ന് ഇവിടെ നിന്ന് പ്രായമായൊരു ഉമ്മയെ തോളിലേറ്റി കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ വരെ നടക്കാൻ കഴിയോ? കാഞ്ഞങ്ങാട് ടൗൺ വരെ കൊണ്ടുപോവാൻ കഴിയോ?
നമുക്ക് സാധിക്കുമോ? അത് നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിനെ കുറിച്ച് 1000 കിലോമീറ്റർ സ്വന്തം തോളിൽ വെച്ച് മക്കയിൽ കൊണ്ടുവന്ന് ആ ഉമ്മയെ തോളിൽ വെച്ചുകൊണ്ട് തന്നെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മഹാനായ ഒരു സ്വഹാബിയെ കാണുന്നത്. ആ സ്വഹാബി മറ്റാരുമല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് അങ്ങനെ ജീവിതത്തിൽ പകർത്തിയ ഒരു സ്വഹാബി. നബി എന്ത് ചെയ്തിട്ടുണ്ടോ അത് ചെയ്ത ഒരു സ്വഹാബി. നബി എങ്ങാനും ഒരു യാത്രയിൽ വഴിതെറ്റിപ്പോയി വേറൊരു റൂട്ടിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ആ വഴിക്ക് യാത്ര ചെയ്യുമ്പോ മനഃപൂർവ്വം തെറ്റിപ്പോകും. ആ റൂട്ട് തെറ്റിയിട്ട് ആളുകൾ ചോദിക്കും, ഇബ്നു ഉമറേ നമ്മുടെ വഴി ഇതല്ലല്ലോ, നിങ്ങൾ എന്താ ഇതിലെ പോകുന്നത്? അന്നൊരിക്കൽ ഞങ്ങൾ പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ വഴിതെറ്റിയിരുന്നു, നബി തങ്ങൾ കുറച്ചു ദൂരം ഈ വഴിക്ക് പോയി, പിന്നെ തിരിച്ചു വരികയാണ് ഉണ്ടായത്, ഞാൻ അത് ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് അടിക്കടി ഹബീബായ നബി തങ്ങളുടെ സുന്നത്ത് അങ്ങനെ ജീവിതത്തിൽ പകർത്തിയ സ്വഹാബിയാണ് നമ്മുടെ മഹാനായ ഉമർ എന്നവരുടെ മകൻ ഇബ്നു ഉമർ എന്ന് പറയുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. അന്ന് ഹറമിലുണ്ട്, ഹജ്ജിന് വന്നിട്ടുണ്ട്, ഉമ്മയെ തോളിലേറ്റി നടക്കുന്ന കാഴ്ച കണ്ടപ്പോ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൗതുകത്തോടെ അരികത്തേക്ക് ചെന്നു. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇബ്നു ഉമറേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഉമ്മയെ യമനിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഞാൻ, യമനിൽ നിന്ന് കൊണ്ടുവന്നതാണ്, അസ്അലുക ബില്ലാ അല്ലാഹുവിനെ വിചാരിച്ച് ചോദിച്ചോട്ടെ, അജാസൈതു ഉമ്മി ബിമാ ഖദ്ദമത്തിലി, ഉമ്മ എന്നോട് ചെയ്ത എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് പകരമാകുമോ, പകരമാകുമോ ഞാൻ ഈ ചെയ്തത്, എന്റെ ഉമ്മയെ തോളിൽ വെച്ച് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചപ്പോ മഹാനായ ഇബ്നു ഉമർ, ഖാല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമ്മ ചെയ്തതിന് പകരമായില്ല മോനെ, വല്ലദി നഫ്സി ബിയദി വലാ ബിസഫറതി മിൻ സഫറാതിഹാ. പ്രസവവേദന വരുന്ന നേരം, ആ പ്രസവവേദനയുടെ ആരംഭം മുതൽ പ്രസവിക്കുന്നിടം വരെ ഇടക്കിടക്കുണ്ടാകുന്ന പ്രസവവേദനയുടെ ഒരു നേരത്തെ വേദനക്ക് പോലും പകരമാവില്ല മോനെ നീ നിന്റെ ഉമ്മയെ തോളിലേറ്റി കൊണ്ടുവന്നത്. ഒന്നുകൂടെ പറഞ്ഞുകൊടുത്തു, നിന്റെ ഉമ്മയെ നീ നോക്കുന്നത് പ്രായമായ ഉമ്മയാണ്, ഈ ഉമ്മ കുറച്ചു നാൾ കഴിഞ്ഞാൽ മരിച്ചു പോകേണ്ട ഉമ്മയാണ്, ഇനി ഉമ്മ കുറച്ചു കാലമേ ജീവിക്കുള്ളൂ, എത്ര കാലം എന്ന് വെച്ചിട്ടാണ്, കുറച്ചല്ലേ വേണ്ടു, ഉമ്മ ഒരു പക്ഷേ ഹജ്ജിൽ മരിച്ചേക്കും, ഉമ്മ ഒരു പക്ഷേ ഹജ്ജ് കഴിയുമ്പോഴേക്കും മരിച്ചു പോയേക്കും, പ്രായമായ ഉമ്മയാണ്, ആരോഗ്യമില്ലാത്ത ഉമ്മയല്ലേ, നിന്റെ ഉമ്മ മരിക്കുമെന്ന തോന്നലിലാണ് നീ നിന്റെ ഉമ്മയെ നോക്കുന്നത്, എന്നാൽ നിന്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നെ നോക്കിയത് നീ വളരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്, നീ മരിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ്, നീ നോക്കുന്നത് മരിക്കാറായി എന്ന് വിചാരിച്ചിട്ടാണ്. ആ രണ്ട് വ്യത്യാസം കൊണ്ട് തന്നെ നിന്റെ ഉമ്മ ചെയ്ത സേവനത്തിന്റെ 4 അയലത്തേക്ക് നീ നിന്റെ ഉമ്മയെ ചുമന്നു കൊണ്ടുവന്നത് പകരമാവില്ലെന്ന് മഹാനായ സ്വഹാബി മുത്തബിഉ സുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരുടെ പ്രിയപ്പെട്ട മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ. ഇവിടെ നിന്ന് നമ്മളെന്ന് ആലോചിച്ചു നോക്കുക, ഉമ്മാക്കൊരു കാശ് കൊടുക്കുമ്പോഴേക്കും എന്തൊക്കെയോ നമ്മൾ ചെയ്തു കൊടുത്തു എന്ന് പറയുന്നവർ, ഉമ്മാക്ക് ഒരു ഷർട്ട് പീസ് വാങ്ങിച്ചു കൊടുക്കുമ്പോഴേക്ക്, ഒരു പർദ്ദ വാങ്ങിച്ചു കൊടുക്കുമ്പോഴേക്ക്, ഒരു ചെറിയൊരു ഉപകാരം ചെയ്യുമ്പോഴേക്ക് ഞാൻ എൻ്റെ ഉമ്മാക്ക് പലതും ചെയ്തു എന്ന് വിചാരിക്കുന്നവർ ആലോചിക്കുക, യമനെന്ന് തോളിലേറ്റി കൊണ്ടുവന്നിട്ടുണ്ടോ നമ്മൾ നമ്മുടെ ഉമ്മയെ? അങ്ങനെ ഉണ്ടെങ്കിൽ പോലും 1000 കിലോമീറ്റർ ഉമ്മയെ തോളിൽ വെച്ച് നടക്കുക മാത്രമല്ല, മക്കയുടെ തിരക്കിന്റെ ഇടയിൽ തവാഫും സഅയും അറഫയും മുസ്ദലിഫയും മിനയും ഉമ്മയെ തോളിലേറ്റി നടന്നപ്പോഴാണ് നിന്റെ ഉമ്മ ചെയ്തതിന് പകരമാവില്ല മോനെ ഇതൊക്കെ ഒന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. സല്ലു അലാ നബി മുഹമ്മദിൻ വആലി, അല്ലാഹുമ്മ സല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه ونركع لي قول اللهم صل على محمد